ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ചിക്കൻ പിസ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമ്മൾ ഈസ്റ്റ് ഈ ഡോയിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവയൊക്കെ കൂട്ടി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുഴച്ചെടുക്കാവുന്നത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ്. അധികം ചൂടില്ലാത്ത ഇളം ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് ഇടോ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് 1-4 മണിക്കൂർ നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റാം. അടുത്തായി നമ്മൾ പിസ്സ സോസാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 ക്യാപ്സിക്കം, 2 മീഡിയം സൈസ് തക്കാളി, 1 ഉള്ളി, അതുപോലെ 1 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങനെ വെന്ത് വന്ന ശേഷം നമ്മളൊരു മിക്സിയിലിട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. അടുത്ത ഒരു പാൻ വെക്കുക, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറിയ പീസാക്കി വെച്ച ഗാർലിക് ഇടുക. എന്നിട്ട് ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മളെ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ടിട്ട് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ചെറിയ പീസാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറേ എണ്ണയിൽ ഇടാതെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം 4 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നുനോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മോസറല്ല ചീസ്, അതുപോലെ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പാനിലേക്കുള്ള പിസ്സയാണ് റെഡിയാക്കുന്നത്. ഞാൻ ആ ഡോ ഒന്ന് 2 പീസാക്കി 2 പീസക്കുള്ള ഡോ ആണ് റെഡിയാക്കിയത്. അപ്പോൾ 1 പീസ് ഡോ എടുത്തിട്ട് ഇതേപോലെ പാനിലേക്ക് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് മോസറല്ല ചീസ് ഇടാം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ്. പിന്നെ ഒലീവ്സ്,
നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഓണിയനൊക്കെ ഇടാം, ഉള്ളിയൊക്കെ മുറിച്ചിടാം. ഞാനിവിടെ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം, ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ചുകൂടി ചീസ് ഇട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഡയറക്റ്റ് ഗ്യാസിലേക്ക് ഇത് വെക്കരുത്. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാനോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് 20 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഓവണിലേക്കാണ്. അപ്പോൾ നമ്മൾ അത് ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യാം. അതിലേക്ക് പിസ സോസ് അപ്ലൈ ചെയ്തിട്ട് നല്ല എല്ലാ ഭാഗത്തും ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ചീസ് ഇടാം. നിങ്ങളടുത്ത് മോസറുള്ള ചീസ് അല്ലെങ്കിൽ സ്ലൈസോ ഉള്ളത് ഏതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് തന്നെ വേണമെന്നുള്ളതൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഏറ്റവും കവർ ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് മോസറെല്ലാം ചീസ് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് ചിക്കൻ പീസും കൂടി ഇടാം. അതിന് ശേഷം ഒലീവ്സ് ഇടാം. പിന്നെ ക്യാപ്സിക്കം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മോസറല്ല ചീസ് ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യാം. അപ്പം ഞാൻ ഈ ഓവണിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവണ്. അപ്പോൾ ഇനി നമുക്കിതൊരു 130 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ 2 പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പിസയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ചീസിയാണ്. അധികം പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.